ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഇനാറ വേൾഡ്. ഞാൻ വന്നിട്ടുള്ളത് മാവ് കുഴക്കാതെയും പരത്താതെയും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുകൊണ്ട് എങ്ങനെ ഈ റെസിപ്പി തയ്യാറാക്കുമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു ഗ്ലാസ്സിന് ഞാനൊരു മൈദ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മൈദപ്പൊടിയാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ. ഗോതമ്പ് പൊടി ആകുമ്പോൾ അത് ഹെൽത്തി ആയിരിക്കും. പിന്നെ ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യമായ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 teaspoon പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1 teaspoon ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. എത്ര വേണോ നമ്മൾ മൈദ എടുത്തത് അതനുസരിച്ചിട്ടുള്ള അതേ അളവിൽ തന്നെ ആയിരിക്കണം വെള്ളവും എടുക്കേണ്ടത്. വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. ഒന്നായിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ അത് നല്ല രീതിയിൽ കട്ടയായി പോവും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. മൈദയുടെ അതേ അളവിനാണ് വെള്ളം എടുക്കേണ്ടത്. അങ്ങനെ ഏകദേശം നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഈ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാന് നന്നായി ചൂടാവേണ്ട ആവശ്യമില്ല. പാൻ വെച്ച് അപ്പം തന്നെ നമുക്ക് എന്താക്കാം, മാവ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ എണ്ണ തടവുന്നൊന്നുമില്ല, എണ്ണ തടവേണ്ട ആവശ്യമില്ല. മാവ് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. മാവ് ഒഴിച്ചതിന് ശേഷം, ചുറ്റിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താക്കാം, ഫ്ലെയിം കൂട്ടി വെക്കാം. നമുക്ക് തീ കൂട്ടി വെക്കുക. നമുക്കതൊന്ന് മറിച്ചിടാം. തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്കതിനെ ചുട്ടെടുക്കാം. ഇതിനെങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് ഇതിങ്ങനെ പൊന്തി വരിക. നന്നായിട്ട് പൊങ്ങി വരും ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് അതുപോലെ തന്നെ അടുത്തതും ഇതുപോലെ ചുറ്റെടുക്കാം. മാവ് പാരുന്ന ആ സമയത്ത് നമ്മുടെ ഫ്ലെയിം സ്ലോ ആയിരിക്കണം. പിന്നെ നമുക്ക് തീ കൂട്ടി കൊടുക്കാം. മാവ് കുഴക്കാതെയും പരത്താതെയായിട്ടുള്ള ഈ ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികൾക്കായിട്ട് ഇനാറ വേൾഡ് എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.